ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പാൽപ്പാടയിൽ നിന്ന് ശുദ്ധമായ വെണ്ണയും നെയ്യും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ റെഡിയല്ലേ? ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ചത്തെ പാൽപ്പാട ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു ബോട്ടിലിനകത്ത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ പാല് നന്നായിട്ട് നമ്മൾ തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് തിള വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് സിമ്മിലിട്ട് കൊടുക്കണം. സിമ്മിലിട്ട് കൊടുത്തിട്ട് വെളിയിൽ വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 3-4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ പാടയ്ക്ക് ഒരു ഇച്ചിരി കട്ടി വരും. അങ്ങനെ കട്ടിയാവുന്ന പാട നമ്മൾ എടുത്തിട്ട് ഒരു കുപ്പിക്കകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിലോ ഇട്ട് വെക്കണം. അങ്ങനെ ഞാൻ രണ്ടാഴ്ചയായിട്ട് ഇട്ട് വെച്ചിട്ടുള്ള പാൽപ്പാടയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇനി നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് വെള്ളം വേണം, പിന്നെ ഐസ് ക്യൂബ്സും വേണം. ഇത് നമുക്ക് പാൽപ്പാടയിൽ നിന്ന് നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാനായിട്ട്. അപ്പം നല്ല തണുത്ത വെള്ളം വേണം. തണുത്ത വെള്ളം വേണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പാൽപ്പാട പെട്ടെന്ന് ഉരുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഉരുകലിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കുന്ന പാൽപ്പാട ഇങ്ങനെ അടുങ്ങി അടുങ്ങി അല്ലേ. അപ്പം നമ്മൾ മിക്സി ഇങ്ങനെ കുറച്ച് പ്രവർത്തിച്ച് കഴിയുമ്പോഴത്തേക്കും ചൂടാവും. അപ്പം ആ ചൂടാവുമ്പോഴത്തേക്കും പാൽപ്പാട ഒഴുകും. ഇപ്പോൾ തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന പാൽപ്പാട അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ എന്നിട്ട് മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ടാണ്, ഇതുണ്ടോ വലിയ ജാർ, ഈ വലിയ ജാറിലിട്ടിട്ടാണ് ഞാൻ അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം ഇത് ഇത്രയും വലിയ ജാറ് വേണം, കാരണം അല്ലെങ്കിൽ ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് തള്ളിപ്പോരും. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും ഐസ് വാട്ടർ തന്നെയാണ് നല്ലത്. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമോ പൈപ്പിൽ നിന്നുള്ള വെള്ളത്തെക്കാട്ടിലും നല്ലത് ഐസ് വാട്ടറാണ്. ഏകദേശം ഒരു പകുതിയോളം തണുത്ത വെള്ളം ഒഴിക്കുക, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് അതിനകത്ത് ഇടുക. ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് നീ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ വെണ്ണ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഇപ്പം നമ്മൾ ഐസ് ക്യൂബ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ഈ വെണ്ണ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഐസ് ക്യൂബ്സിൻ്റെ മണ്ടലായിട്ട് ഈ വെണ്ണ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോഴത്തേക്കും ഇതുണ്ട് നല്ല ക്രീമി ആയിട്ടുള്ള പാൽപ്പാടയാണ്, നല്ല ഫ്രഷായിട്ടുള്ള. നമ്മൾ വാങ്ങിക്കുന്നതാണ്, കവർ പാലൊന്നുമല്ല. പശുവിനോ ഞാൻ അടിച്ചെടുത്തു. ഇതുണ്ടോ നീ ഇങ്ങനെ വെണ്ണ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ടോ അതിൻ്റെ മേലിലായിട്ട്, നല്ല ഇതായിട്ട് നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം. ഇങ്ങനെ കട്ടട്ടയായിട്ട് വെണ്ണ ഇങ്ങനെ മേലിലിങ്ങനെ നന്നായിട്ടിങ്ങനെ കിടക്കുന്നത് കണ്ടോ. ഇതുപോലെ കിട്ടും. നമ്മൾ മിക്സി എപ്പോഴും പ്രവർത്തിപ്പിക്കുമ്പോൾ നിർത്തി നിർത്തി വേണം പ്രവർത്തിപ്പിക്കാനായിട്ട്, കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ പ്രവർത്തിപ്പിക്കരുത്. ഈ വെണ്ണ ഞാനിങ്ങനെ എല്ലാം കൂടി ഉരുട്ടിയിട്ട് പിന്നെ വേറൊരു പാത്രത്തിൽ, അതും തണുത്ത വെള്ളം തന്നെ വേണം, അതിലേക്ക് ഞാൻ ഇട്ടിരിക്കുകയാണ് ഉരുട്ടി. ഇതുണ്ട് രണ്ട് ചെറിയ ബോളായിട്ട് ഇങ്ങനെ ഉണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിലെ വെള്ളം പുറത്തോട്ട് പോവും. അങ്ങനെ ചെയ്ത് എടുക്കാം നമുക്ക്. ഞാൻ പെട്ടെന്ന് അങ്ങ് ഉരുട്ടി അതിലേക്ക് ഇട്ടതാണ്. അപ്പം കണ്ട, പിന്നെ രണ്ടാമത്തേത് ഞാൻ അതുപോലെ തന്നെ അടിച്ചെടുത്തു. പകുതി പകുതിയായിട്ടാണ് ഞാൻ അടിച്ചെടുത്തു. ഒരുമിച്ച് അടിക്കാൻ പാടല്ലേ, അപ്പം ഞാൻ മിക്സിക്കകത്ത് പകുതി പകുതിയായിട്ടിട്ട് അടിച്ചെടുത്തു. ഇതും അതുപോലെ തന്നെ നമുക്കിങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടാം. കണ്ട്, ഇത് ഞെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം പോകും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഞെക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളമെല്ലാം പോയിട്ട് നമുക്ക് ബോൾസായിട്ട് ദേ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയിടാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്, കാരണം ചൂട് ഉച്ച നേരത്തെ ഞാനിത് അടിച്ചത്. അപ്പോൾ ആ ഒരു എന്താ ചൂടത്ത് ഇത് മെൽറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഐസ് ക്യൂബ്സൊക്കെ വെള്ളത്തിലിട്ടു, ഐസ് വാട്ടർ തന്നെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വന്നേക്കുന്ന വെള്ളമാണ് ഈ മിക്സിയുടെ ജാറിൽ കിടക്കുന്നത്. ഇതൊന്നിനും ഉപയോഗിക്കാൻ കൊള്ളത്തൊന്നുമില്ല. ആ കുറേ പാലിൻ്റെ ആ മയവും എല്ലാം കൂടെ, വെള്ളവും എല്ലാം കൂടെ ചേർന്നതാണ്. അപ്പോൾ അത് നമുക്ക് കളയാം. കണ്ടോ, നോക്കിക്കേ, നല്ല ഫ്രഷായിട്ടുള്ള വെണ്ണയാണ് കിട്ടിയേക്കുന്നത്. ഭയങ്കര ടേസ്റ്റുമാണ് ഇത് കഴിച്ച് നോക്കിയാൽ. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നല്ലേ, അപ്പം നമുക്ക് തന്നെ അറിയാം യാതൊരു മായവും ഇല്ല ഒന്നുമില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പാല് മേടിക്കുന്നവരല്ലേ എല്ലാവരും കൊണ്ട്. ഞാനിവിടെ ബോൾസായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ടു. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് നെയ്യ് ആക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു, ചൂടായോ എന്ന് നോക്കണം. ചൂടായ വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം നമ്മൾ ഈ ചൂടായ ചീനിച്ചട്ടിയിലോട്ട് വേണം ഈ വെണ്ണ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ടത് ഉരുകും. ഉരുകും ഇതിപ്പം മൂത്തോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെണ്ണ ഉരുക്കുമ്പോഴത്തേക്കും അതിൽ ഒന്നെങ്കിൽ ചെറിയുള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ കറിവേപ്പില അല്ലെങ്കിൽ കറിവേപ്പില അതോ അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ കറക്റ്റ് പാകം അറിയാനായിട്ട് പറ്റും. ഇതുണ്ട് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വെണ്ണ പതുക്കെ പതുക്കെ.
ഇപ്പം കൊണ്ടുവരും യെല്ലോ കളറൊക്കെ ആയിട്ട് വന്നു. ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും കളറിൽ വ്യത്യാസമൊക്കെ വരും. കാരണം പതങ്ങി പൊങ്ങി കുറേ ആയിട്ട് ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. വെണ്ണ നന്നായി ഉരുകി ചീനച്ചട്ടയിലോട്ട് വന്നിട്ടുണ്ട്. പതങ്ങി കണ്ട അമ്മയിലൊക്കെ പതങ്ങി പൊങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ സമയത്ത് മൂത്ത് പോവാതെ. അപ്പം ഇത് ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരുന്ന നെയ്യാണ്, പാൽപ്പാട് ഉപയോഗിച്ച്. ഇതുപോലെ തന്നെ കുറേ നാളുകളായിട്ടിങ്ങനെ ഒഴിച്ചൊഴിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുള്ളവരൊക്കെ ഇത് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം നമ്മുടെ നെയ്യ് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഞാനിത് സ്റ്റൗ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. കണ്ടാൽ നല്ല വൃത്തിയായിട്ട് നെയ്യ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ നല്ലതാണ്. കാരണം വാക്സോ അങ്ങനെയുള്ള മായങ്ങളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും.